നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ബീൻസ് മെഴുക്കുവരട്ടി ആയിട്ടാണ്. അപ്പം നമ്മളിതിലും കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബീൻസ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ നുറുക്കിയെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാ ഞാനിവിടെ ഒരു സവാള ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായി നുറുക്കിയത്, ഒരു 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാല, 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ കുറച്ച് ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മളിതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായി നുറുക്കിയത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയെല്ലാം വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മല്ലിപ്പൊടി, അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ സിമ്മിലായിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ബീൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമുക്കൊരു മൂടിയെടുത്ത് നമുക്കിതൊന്ന് മൂടിയിട്ട് കൊടുക്കാം. കുറച്ച് സമയം കെടുക്കട്ടെ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടിയിട്ട് വേവിച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്നും ഇളക്കില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തുള്ളി പോലും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ദാ ഇപ്പോൾ നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ ബീൻസ് മെഴുക്ക് പൊറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ മസാല ചേർത്തിട്ടുള്ള മെഴുക്ക് പൊറ്റി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെയും. ബൈ.